പാനിപൂരി, ചിക്കൻ പാനിപൂരി, ചില്ലി ചിക്കൻ, ചിക്കൻ സ്റ്റൂ, പിന്നെ സ്പെഷ്യൽ പുട്ട്, ചെമ്മീൻ പുട്ട്, പിന്നെ കല്ലുമ്മക്കായി പൊരിച്ചത്, എന്താണ് സിൽക്ക് സിൽക്ക് ദോശ, ബിരിയാണി, കസ്റ്റേർഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇതാ സാലഡ് ഉണ്ട്, മമ്മുണ്ട്. ഓക്കെ, അപ്പോ ഇത് കണ്ടോ, ഇത് നമ്മള് ഹോട്ടലിലൊന്നല്ല ഉണ്ട് കേട്ടോ, നമ്മളിപ്പോ ഇവിടെ ഉള്ളത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവരും ഇരിക്കല്ലേ, അപ്പൊ നമ്മളിപ്പോ ഹോട്ടലല്ല, നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഷെഫീൽ ഭായിയുടെ വീട്ടിലാണ് കേട്ടോ. ഞാനല്ലോ സത്യം പറഞ്ഞാൽ അടുക്കളയിൽ കയറിയിട്ട് ആകെ ഈ മാങ്ങ എടുത്തുകൊടുത്ത് വന്നില്ല, ബാക്കി ഓക്കെ. അപ്പം ഇത് നമുക്ക് റെസ്റ്റോറന്റിൽ കിട്ടുന്ന എല്ലാ സംഭവം അതും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ചൈനീസും ഒക്കെ അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടപ്പോ തന്നെ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത. അപ്പൊ ഇത്രയും ദിവസം നമ്മള് കണ്ണൂർക്കാരെ സൽക്കാരം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സൽക്കാരാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞ കാര്യമില്ല, ഞാനിപ്പോ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് എടുക്കാൻ തോന്നി. കല്ലുമ്മക്കായി എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, കഴിച്ചല്ലോ, കഴിച്ചിട്ട്. അപ്പൊ ഇന്ന് തലശ്ശേരി സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടാക്കിയത് അത് മനസ്സിലായില്ല, എനിക്ക് എല്ലാം മനസ്സിലായി കേട്ടോ. പക്ഷെ ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടു, നിങ്ങൾ കണ്ടുപിടിച്ചതാ അപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇല്ല അപ്പൊ എനിക്കറിയോ, എനിക്ക് ഇതിന്റെ പേരറിയോ, ഞാൻ സിൽക്ക് പിതാന്ന് കേട്ടിട്ടുണ്ട്, സിൽക്ക് ദോശ. അത് മറ്റേ സീരിയലാണ് നടി, സീരിയൽ നടി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ സിൽക്ക് ദോശത്തിന് തുടങ്ങല്ലേ, ഫുഡ് കഴിക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, ഭയങ്കര ഇഷ്ടമാ യാപ്പേ, കേക്കൂല ഏ, അതെ എല്ലാരും കേട്ടോ. ടേസ്റ്റ് ഇങ്ങനെ അറിയാം, പാനിപ്പൂരി പാനിപ്പൂരി ഇഷ്ടം, പാനിപ്പൂരി അറിയോ, എനിക്കറിയാം വീഡിയോ ചെയ്യുമ്പോ നമ്മള് ബുദ്ധിമുട്ട്. പാനിപ്പൂരി ഇതൊക്കെ കണ്ടു പഠിക്കുക കേട്ടാ, എപ്പം നോക്കുമ്പോ ദോശയും ചപ്പാത്തിയും മുട്ടും മാത്രല്ല കേട്ടാ. ഈ നാളെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായി തന്നോളൂ, കേൾക്കുന്നുണ്ടോ? ഏവിടെയും കൂടി രണ്ടാമത് കൂടിയ പറയുന്നത് കേട്ടാ. സഭ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറയണം കേട്ടോ ഇതൊക്കെ. ഏ, ഞാൻ ഈ സിൽക്ക് ദോശ കഴിച്ചോട്ടെ, ഓ അടി തുടങ്ങിയ സിൽക്ക് ദോശ. ഈ ചിക്കൻ സ്റ്റു എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ, വെറുതെ ചോദിച്ചു വെച്ചു, നീ ഉണ്ടാക്കുന്ന നല്ലതാ, ചുമ്മാ ചോദിച്ചു വെച്ചോടാ. ഈ സിക്സ് എന്താ അല്ല, നിങ്ങൾ കഴിപ്പിക്കുന്ന മാത്രമേ കഴിക്കൂല. പുട്ട്, പാനിപ്പൂരി, ഉമ്മാനെ സ്പെഷ്യലാണ്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. ബ്രോ എന്ത് കഴിക്കത്, അടിപൊളിയല്ലേ, കഴിച്ചിട്ട് വന്നോ ഇന്നലെ? ആ ബിരിയാണി അല്ല കഴിക്കാനെന്ന് വെച്ചാലേ, ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് എന്തൊക്കെയാ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. മെല്ലെ തിന്നാൽ മുള്ള തിന്നോ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ മുള്ള കിട്ടൂല കേട്ടോ, മുള്ളില്ല ഇവിടെ, മുള്ളില്ല. അപ്പം ചെമ്മീൻ പുട്ട് ഇത് ഇവിടുന്ന് വാങ്ങാൻ കല്ലുമ്മക്കായന്റെ ഓടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നടത്തത്. ഉമ്മ ഇവിടെ ഉമ്മ സ്പെഷ്യലാണ്, ഇവളുണ്ടാക്കുമ്പോ അതിന്റേതായ പോരായ്മകളുണ്ട്. ഞാൻ കഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ട് പിന്നെ കാസർഗോഡ് സ്റ്റൈൽ ദോശയല്ലേ, ഭയങ്കര
ചിലിച്ചിരിക്കുന്നോട്ടെ. സഫീർ ഭായ്, ഒരു റെസ്റ്റോറന്റ് തുടങ്ങേണ്ട എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു പരാജയപ്പെട്ടോണ്ട് അവിടെ കൊണ്ടേക്കാണ്ട് വെച്ചേ. കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ടുള്ള വിജയത്തിലേക്ക്. ഇത് ഐസ്ക്രീം പോലെ തൈര്, ഇത് മറ്റേ സത്യം കണ്ടേ ഇത് തൈര് നീക്കാം. അതെന്താ ചോദിച്ചില്ല. കസ്റ്റേർഡ് കഴിച്ചോ ഷഫീർ ഭായ്? പറയാം ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ദുബായ് വീട്ടിൽ വരുമോ? അതെന്താ സാധാരണ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഭക്ഷണത്തിന് കുറ്റം പറയുന്നൊക്കെയാണ്. സംഭവം ടേസ്റ്റ് ഉണ്ടെങ്കിലും കുറ്റം പറയുന്ന വെച്ചാൽ അങ്ങനെയാണല്ലോ. കുറച്ചും കൂടി ഉഷാറാക്കാൻ വേണ്ടിട്ടാണ് പോലെ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നല്ല എന്നൊക്കെ പറയുന്നത് ഷെഫൊക്കെ വന്ന് എന്റെ കൂടെ നല്ല പറഞ്ഞു. അപ്പൊ നിങ്ങളല്ലേ കുറ്റം പറയുന്നില്ലേ? കഴിച്ചത് അപ്പൊ എല്ലാവർക്കും അധികം ഹോട്ടൽ ഫുഡ്, അതിന്റെ ഇടയ്ക്ക് ഒരു ഫാമിലി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിച്ചാലും നമുക്ക് നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ചൈനീസും അതൊക്കെ കഴിഞ്ഞ് മധുരം കസ്റ്റേർഡും ഒരു പുഡിങ്ങും എല്ലാം. അതായത് നാട്ടില് നമുക്കറിയാം, നമ്മൾ കണ്ണൂര് ഇപ്പം പിന്നെ അവളെ വെച്ചാൽ അവളെ വീട്ടിൽ ഉമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്റെ വീട്ടിലിപ്പോ കാരണം അവളെ വീട്ടിൽ എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോഴത്തെ ന്യൂജൻ സംഭവങ്ങളുണ്ടല്ലോ. എന്റെ വീട്ടിൽ ഇപ്പോഴും പഴയ പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ തന്നെയാണെങ്കിലും അതൊരു ടേസ്റ്റാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാനോട് പറയും പരിപ്പുവട, ആ നമ്മുടെ നാടൻ സ്റ്റൈലിലെ പരിപ്പുവട ഉണ്ടല്ലോ അത്, അതോടൊപ്പം തന്നെ ചട്ടിയിലെ മീൻ കറി ഒക്കെ കഴിക്കുക എന്നൊക്കെ നാട്ടിൽ പോയി ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പോകുന്നതിന്റെ അന്ന് ഇപ്പൊ രാവിലെയാണെങ്കിൽ തലേന്ന് രാത്രി റോട്ടി ഉണ്ടാക്കി വെപ്പിക്കും, എന്നിട്ടത് മുരിങ്ങച്ചാറ് നമ്മൾ മുട്ടയൊക്കെ ഇട്ടില്ല, മുരിങ്ങച്ചാറ് ചട്ടിയിലിട്ടിട്ട് മിക്സ് ആക്കി തലേന്ന് ഞാൻ പറയും വിളിച്ചു പറയും അത്രയും ടേസ്റ്റ് ആ മുരിങ്ങച്ചാറൊക്കെ. അസറിന്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമില്ല എന്താ ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മള് വെറുതെ കണ്ണൂരുകാര് പറഞ്ഞു ദോശ ഇല്ല എന്തേലും പറയാ തിന്നായിട്ടുള്ള ദോശ കാസർഗോഡ് ആ നീർദോശ പിന്നെ പത്തിരി. ഓക്കെ, അപ്പം ദുബായിൽ വന്നിട്ട് ഏറ്റവും അടുത്ത, അതായത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. പക്ഷെ അസറിന് അസറായിട്ട് എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേരും ഷഫീർ ഭായിനെ ഞാൻ ഒരു തവണ നാട്ടിൽ കണ്ടിട്ടുള്ളൂ, പക്ഷെ അത്ര ക്ലോസ് അല്ല. ഒരു തവണ എന്താ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്നത്. അപ്പോ പിന്നെ നിങ്ങൾ ആ വണ്ടിന്റെ മുകളിൽ ലോഗോ ഉണ്ട്, ആ ലോഗോ കണ്ടപ്പോ മോൻ പറയണേ സത്യം. അങ്ങനെ ഞങ്ങള് വണ്ടി പാസ് ചെയ്യുന്നതിനിടയിൽ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയി തിരിച്ചു വന്ന് അവിടെ വെച്ച് അങ്ങനെയാണ് എന്ത് ചെയ്ത് കാണാൻ വേണ്ടി പോയത്. അങ്ങനെ കണ്ടെന്ന് ഫോട്ടോ മമ്മൂന്റെ ഭയങ്കര ഫാൻ, നിങ്ങളല്ല മമ്മൂന്റെ ഭയങ്കര ഫാനാണ് പോലെ. അപ്പൊ മമ്മൂനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ മോനോട് പറഞ്ഞിങ്ങനെ ഇത്തവണ പ്രോഗ്രാമിന് ഗസ്റ്റ് ആയിട്ട് ഷഫ്ഷാം വരും, അപ്പൊ ചോദിക്കാം മമ്മു വരുന്നില്ലേ? ഞങ്ങളുടെ രണ്ട് മമ്മു ഉണ്ട്, മമ്മു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും നമ്മുടെ പ്രോഗ്രാമിനും കൂടി വന്നു, നന്നായി രണ്ട് പ്രോഗ്രാമും നമുക്ക് നന്നായിട്ട് അല്ലെങ്കിലും ദുബായിലും ചെയ്യാൻ പറ്റി, അല്ല മൂന്ന് നമ്മുടെ സ്റ്റാർ വണ്ണിന്റെ അടക്കം. മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ ഈ ഒരു യാത്ര. നമുക്കല്ലേ നിങ്ങളെ തന്നത്, നമ്മള് പാട്ടുകാരനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പാട്ടുകാരനാണ്, ഡാൻസറാണ്, നല്ലൊരു വ്ലോഗറാണ് അല്ലേ, എല്ലാം കൊണ്ടും എന്താ പറയാ നമുക്കല്ലേ സാറേ? അതെ തീർച്ചയായിട്ടും നമുക്കാണ് നിങ്ങളൊരു വലിയൊരു സർപ്രൈസ്. അല്ലെങ്കിൽ എന്റെ ഒരുമിച്ച് എന്റെ ഞാൻ ഇപ്പൊ ഫാമിലിയായിട്ട് വന്നിട്ട് ഒരുമിച്ച് കട്ടക്ക് നിന്ന് രണ്ടുപേരാണ്. അവരുടെ ഒരുമിച്ച് തന്നെ നമ്മുടെ ഒരു ഡിന്നർ ഒരുമിച്ച് കഴിക്കണം എന്ന് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്, അത് വേണ്ട, ഇവിടുന്ന് ആളുടെ വൈഫ് നിന്നാണ്. അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ, ദുബായിൽ വന്നിട്ട് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ. കൂടാതെ ഒരാളവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു പിന്നെ ഈ ഒരു ട്രാവല് ചെയ്ത് നമ്മളിവിടെ വന്നു, നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി ബുർജ് ഖലീഫയും കൂടി കഴിഞ്ഞു, ഇനി നാളെ സന്തോഷമായിട്ട് നമുക്ക് നിങ്ങളെ ബുർജ് ഖലീഫന്റെ ഉള്ളിൽ കയറ്റണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട്, പക്ഷെ പുജേറായ കുറച്ച് ദിവസങ്ങളായിരിക്കും, ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞാൽ എത്തുള്ളൂ. അതുകൂടി ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം കൂടി നമ്മള് സന്തോഷം. ഇനി നാളെ രാത്രി നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ആണ് കോഴിക്കോടേക്ക്, അത് കഴിഞ്ഞ് കളികളിന് നാട്ടിലാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ ട്രാവൽ ക്യുസിൻ ബൈ അസർ ആൻഡ് ഷഫീൽ കണ്ണൂർ, ഈ രണ്ട് പേജും ഫോളോ ചെയ്യുക. കൂടുതൽ എന്റെ പേജ് ഫോളോ ചെയ്തൊക്കെ ഫോളോ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ സന്തോഷം.
നമ്മള് വരുമ്പോ എന്തായാലും സ്റ്റോറി ഇട്ടിട്ട് നാട്ടുകാരെ മുത്തറിയിച്ചിട്ടുള്ളത് ആരും പറയില്ല. എന്ത് നമ്മളിപ്പോ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാലും പറയില്ല. എന്താ നമ്മള് എല്ലാ സ്ഥലത്ത് പോകുമ്പോ അസറൊക്കെ പ്രത്യേകിച്ചിട്ട് ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൂടി അറിയിക്കണല്ലോ ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ളത്. പിന്നെ ഏതായിരുന്നാലും എന്താ പറയാ, നാട്ടില് ഒരുപാട് നിങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ ഫോളോവേഴ്സിന്റെ സ്നേഹപീഡനം തന്നെ പറയല്ലേ, സ്നേഹപീഡനം ഏറ്റവും അധികം കഴിയട്ടെ. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകട്ടെ, ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ പരിചയപ്പെടുത്താൻ കഴിയട്ടെ. വീണ്ടും ഈ പ്രവാസ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കേട്ടാ ചോദിക്കും, ഇവരും ഒച്ച പോലെ അസറിന്റെ വീഡിയോയില് വളരെ സൈലന്റ് ആയിട്ട് സംസാരിക്കുന്നേക്കാളും ഇങ്ങനെ അപൂർവ നിമിഷങ്ങളിലായി. ഇവരെന്ത് കാണിക്കുന്ന മാത്രല്ല, അസർ ഇരുന്നിട്ടൊക്കെ വീഡിയോ ചിലപ്പോ അപൂർവങ്ങളായിരിക്കും. ഇന്ന് കടയിലുണ്ട് ആൾക്കാർ പൈതൃം പൈതൃം ആ ബാഗ് എടുക്കുമ്പോ. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം, എനിക്ക് വാക്കുകളില്ല പറയാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ബൈ ബൈ. എന്താ രസം.